Hello friends, Indian Mandrik is the Paneer in the recipe. My time Paneer, Daralam, Jivangalum, Dadukalum, Phosphorusum, Calcium, Oka, Adangitunda. Adukal than a proteinum, Daralam, Adangitla, Nana Paneer. E Paneer Kunda, Namuka, Palavidatrula, items, Daka Petu. But the eight two simple little recipe might turn in the end one the other. The Mudurnavakum, Putigalkum. ഒരു പോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമാണ്. അതുപോലെ തന്നെ പനീര് എല്ലുകളുടെ വളർച്ചയ്ക്കും പല്ലുകളുടെ ബലത്തിനൊക്കെ വളരെ നല്ലതാണ്. ഊർജമില്ലാത്തവർക്ക് ഇത് കഴിച്ചാൽ പെട്ടെന്ന് ഊർജവും ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാ തരത്തിലും പനീറിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒന്നാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇന്നത്തെ റെസിപ്പിയുടെ പേരാണ് പനീർ ബുർജി. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് എഴുതുവാനും മറക്കരുത്. പനീർ ബുർജി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഞാന് വലിയ ഒരു ഉള്ളി എടുത്ത് ചെറുതായി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും ചെറുതായി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു വലിയ സൈസ് തക്കാളി, അതും ചെറുതായി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, മുളകുപൊടി, ഗരം മസാല, ഉപ്പ്, ജീരകം, ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, എണ്ണ, ഇനി പനീർ. ഈ പനീര് റെഡിമെയ്ഡാണ്. ഇത് നമുക്ക് എടുത്ത് ഇതുപോലെ ഉടച്ചിട്ട് വേണം, കൈയോട്ട് ഇങ്ങനെ ഉടച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് എടുക്കണം. ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അടുപ്പത്തൊരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം എണ്ണയും തീരുമാനിക്കുവാൻ. ഞാനിവിടെ ഒരു 200 ഗ്രാം പനീരാണ് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ നല്ല പോലെ ചൂടാവട്ടെ. ഇപ്പൊ ഞാനൊന്ന് തിരി മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകം, ഇത് 1 ടേബിൾ സ്പൂൺ ജീരകമുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഉള്ളി എളുപ്പം മൂത്ത് കിട്ടുവാനായി ഞാൻ സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ പച്ചമണമെല്ലാം മാറി ഒരു ട്രാൻസ്പെറന്റ് കളർ ആവുന്നത് വരെയാണ് നമുക്കിതുപോലെ ചെയ്യേണ്ടത്. നമ്മുടെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും ചെയ്യരുത്. എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഇളക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല, ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ആണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു വാസനയും നല്ലൊരു ഫ്ലേവറാണ് നമ്മളുടെ ബുർജിക്ക് തരുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഗരം മസാല ഉപയോഗിക്കാറില്ല. മസാല വളരെ കുറവാണ് ഉപയോഗിക്കാറ്. പക്ഷെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ
നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുക. അതുകൊണ്ടാണ് ഇതിപ്പോ ഇതിൽ ആഡ് ചെയ്ത് കാണിച്ചു തന്നത്. അതുപോലെ ഉള്ളി തക്കാളിയും അല്ലാതെ കാപ്സിക്കം, കാരറ്റ്, നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ചേർത്ത് ഇത് ഉണ്ടാക്കാവുന്നതാണ്. മിനിമം തക്കാളിയും ഉള്ളിയും വേണം. ഇനി ഇത് നമുക്ക് 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. രണ്ട് മിനിറ്റായി. ഇനി ഇത് നമുക്ക് തുറന്ന് വെക്കാം. വീണ്ടും ഒന്ന് നല്ല പോലെ മിക്സിയില് എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തതാണ്, അത് വളരെ സൂക്ഷിച്ച് വേണം പിന്നീട് ഉപ്പിടുമ്പോൾ. ഇനി വീണ്ടും ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യുവാൻ. മീഡിയം ഫ്ലെയിമോ ഹൈ ഫ്ലെയിമോ അല്ല ഇത്. മുട്ടയൊക്കെ കഴിക്കാത്ത ആൾക്കാർക്ക് പറ്റിയ ഒരു ഡിഷാണ് പനീറിനെ. കോട്ടേജ് ചീസ് എന്നും പറയും. ഇതിവിടെ അമൂലിന്റെ പനീരാണ് ഞാനിപ്പോ ഉപയോഗിച്ചിരിക്കുന്നത്. വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും, വളരെ എളുപ്പമാണ്. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഇതൊന്ന് നമുക്ക് മൊരിയിപ്പിച്ചെടുക്കാം ചെറുതായിട്ട്. ഈ സമയത്ത് ഉപ്പെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുക്കണം. പനീർ ബുർജി റെഡിയായി. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില നമുക്ക് വെതറിക്കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, പനീർ ബുർജി റെഡിയായി. സിമ്പിളാണ്. മുട്ടയൊക്കെ പൊരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അറിയും. അതേപോലെ തന്നെയാണ് ഈ പനീർ ബുർജി ഉണ്ടാക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ്സ് ബോക്സിൽ കമന്റ്സ് എഴുതുവാനും മറക്കരുത്. ഇനി ഇതൊരു സർവിംഗ് പ്ലേറ്റിലാക്കി കാണിച്ചു തരാം.